നമസ്കാരം. കേരളത്തിൻ്റെ ഒരേയൊരു ലീഡർ ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ കെ മുരളീധരനാണ് ഇന്ന് നമ്മോടൊപ്പം ലീഡേഴ്സ് ടോക്കിൽ ചേരുന്നത്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും നിലവിലെ കോൺഗ്രസിൻ്റെ സ്ഥിതിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദമായി തന്നെ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വാഗതം. നമസ്കാരം. കോൺഗ്രസ് ഇപ്പോൾ ഒരു ഉണർവിൻ്റെ പാതയിലാണ്. ഭാരത് ജോഡോ യാത്ര പൂർത്തിയാക്കി, തൊട്ടു പിന്നാലെ പ്ലീനറി സമ്മേളനത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ആ ഒരു സമ്മേളനത്തിൽ കടക്കുമ്പോൾ പൊതുവായി കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഉണർവ് ഈ സമ്മേളനത്തിന് പിന്നാലെ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും. ഏതാണ്ട് 4 മാസത്തോളം നീണ്ടുനിന്ന ഭാരത് ജോഡോ യാത്ര, അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായി. ആ യാത്രയിൽ പങ്കെടുത്തത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവരൊക്കെ ആ യാത്രയോടൊപ്പം ചേർന്നു. മാത്രമല്ല, സാധാരണ ഒരു യാത്രയെപ്പോലെ ഒരു പ്രസംഗങ്ങളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കാശ്മീരിൽ സമാപിച്ചത്. ഞാൻ കേരളത്തിലെ യാത്രയോടൊപ്പം പൂർണ്ണമായിട്ടും യാത്ര ചെയ്തൊരാളാണ്. അപ്പോൾ ആ യാത്രയിൽ കണ്ടൊരു പ്രത്യേകത, സാധാരണക്കാർക്ക് വളരെയധികം ഈ യാത്രയുടെ ആഭിമുഖ്യം ഉണ്ടായി. ഒന്ന്, രാഹുൽ ഗാന്ധിയെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സുഹിമാനാണ്, പാർട്ടി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ. പക്ഷേ ഒരു വ്യക്തി 4000 കിലോമീറ്റർ നടക്കുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ വളരെയധികം ആകർഷിച്ചു. 3500 കിലോമീറ്റർ നടക്കുമെന്ന് പറഞ്ഞ് 4000 നടന്നു. സാധാരണ 3500 നടക്കുമെന്ന് പറഞ്ഞാൽ 2000 നടക്കുള്ളൂ, അതങ്ങനെയല്ല. 3500 എന്ന് പറഞ്ഞ് 4000 കിലോമീറ്റർ നടന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നു പോയപ്പോൾ കോൺഗ്രസ് ദുർബലമായ സംസ്ഥാനങ്ങളിൽ പോലും നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടായി. ഉദാഹരണം പറഞ്ഞാൽ ആന്ധ്ര. ആന്ധ്ര വിഭജനത്തിന് ശേഷം ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിനോടൊരു വിരോധം ജനങ്ങൾക്കുണ്ട്. കാരണം ആന്ധ്ര വെട്ടിമുറിച്ചത് കോൺഗ്രസ്സാണ് എന്നൊരു ഫീലിംഗ്. പക്ഷേ ആ ആന്ധ്രാപ്രദേശിലൂടെ യാത്ര കടന്നു പോയപ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് ജനങ്ങൾ സഹകരിച്ചു. അപ്പോൾ ഈ ഒരു ആവേശത്തിലാണ് 24, 25, 26 തീയതികളിലായി കോൺഗ്രസിൻ്റെ പ്ലീനറി സമ്മേളനം റായ്പൂരിൽ നടക്കുന്നത്. ഇപ്പോൾ ഇനി കോൺഗ്രസ്സിനൊരു ഒരു ഫുൾ ഫ്ലജഡ് ആയിട്ടുള്ള കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോവാണ്. അതേസമയത്ത് BJP ഇതര വോട്ടുകൾ കഴിയുന്നത്ര യോജിപ്പിച്ചുകൊണ്ട് നീങ്ങാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഒരു ഏകകക്ഷി ഭരണത്തിൻ്റെ സാധ്യത ഇന്നില്ല. ഇന്ന് ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റിൻ്റെ സാധ്യതയാണ്. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്ര കക്ഷികളെ കൂടെ ചേർത്ത്, സമാന മനസ്കരായ കക്ഷികളെ കൂടെ ചേർത്തുകൊണ്ട് ഒരു മുന്നണിയുണ്ടാക്കി മുന്നോട്ട് പോകാനാണ് റായ്പൂർ സമ്മേളനത്തിൽ തീരുമാനമെടുക്കുക. ഓക്കെ. എന്നാലും ഈ പ്രവർത്തക സമിതിയിൽ ആരൊക്കെ എത്തും എന്നുള്ള സജീവ ചർച്ചകൾ മാധ്യമങ്ങളടക്കം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആരൊക്കെ വരും എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിൽ നിന്ന് ആരൊക്കെ വരും എന്നുള്ളതാണ്. ഇപ്പോൾ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ആ ഒരു, അതായത് പാർട്ടി ഭരണഘടന അനുസരിച്ച് 12 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും 11 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമാണ്. 2 പേരാണ് എക്സ് ഓഫീഷ്യോ, ഒന്ന് പാർട്ടി പ്രസിഡൻറ്റും പാർലമെൻ്ററി പാർട്ടി ലീഡറും. ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് പുറമെ ശ്രീമതി സോണിയാഗാന്ധി, അവരും എലക്ട് ചെയ്യപ്പെട്ട പാർലമെൻ്ററി പാർട്ടി നേതാവാണ്. അപ്പോൾ ഈ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ഷനിൽ ഇന്ന് തന്ന ആളുകൾക്ക് ഇന്ന് തന്ന ആളുകൾ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയാൻ സാധ്യമല്ല. അപ്പോൾ 12 സാധാരണ രീതിയിൽ പാർട്ടി നോക്കുന്നൊരു കാര്യം, ഈ 12 പേര് എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേതെങ്കിലും വിഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അതായത് കാസ്റ്റ്, ബാക്ക്വേർഡ് കാസ്റ്റ്, SC ST വനിതകൾ, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ചില സ്റ്റേറ്റിന് തീരെ ബാലൻസ് ഇല്ലാതെ വരും, അത് റെക്ടിഫൈ ചെയ്യാനാണ് ഈ 11 പേരെ നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ളവരെ നോമിനേറ്റ് ചെയ്യാനല്ല, ഏതൊക്കെ വിഭാഗങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, ഈ ഇലക്ഷനിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, ആ വിഭാഗങ്ങളെ നോമിനേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ്, അങ്ങനെയാണ് ടോട്ടൽ 23 വരുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇലക്ഷൻ ആരൊക്കെ മത്സരിക്കുന്നു പറയാൻ സാധ്യമല്ല. അപ്പോൾ ഈ നോമിനേഷനിൽ ആരൊക്കെ വരുന്നു പറയാൻ സാധ്യമല്ല. ഈ തരൂരിനെ പോലുള്ള വ്യക്തികൾ പ്രവർത്തക സമിതിയിലേക്ക് വരേണ്ട ഒരു ആവശ്യകതയില്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിനെ പോലുള്ളവരുടെ സേവനം പാർട്ടി പ്രയോജനപ്പെടുത്തണമെന്ന് ഞങ്ങൾ കോൺഗ്രസ് അധ്യക്ഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ജനങ്ങളുടെ ഒരു പിന്തുണയുണ്ട്.
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു പിന്തുണ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിലുണ്ട്. ഇന്നത്തെ യങ് ജനറേഷനുമായിട്ടൊരു ആശയവിനിമയം കൂടുതൽ നടത്താൻ കഴിയുന്ന അദ്ദേഹത്തിനാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ശൈലിക്ക് മാറ്റമുണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ പോലെ പ്രസംഗം മാത്രമല്ല ഇപ്പോഴത്തെ ശൈലി, ഇപ്പോൾ സംവാദമാണ്. അപ്പോൾ യുവാക്കളുമായിട്ടുള്ള സംവാദത്തിൽ അവരുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ടൊരു സംവാദം നടത്താൻ അദ്ദേഹത്തിന് കഴിയും. ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോ രംഗത്ത് കഴിവുകളുണ്ടാകണം, പക്ഷേ എല്ലാ കഴിവുകളും കൂടെ സംയോജിപ്പിച്ചാലല്ലേ അതിനെക്കൊണ്ട് പാർട്ടിക്ക് ഗുണം കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫീൽഡിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ തരൂരിനെ പോലെ ഒരു നേതാവിൻ്റെ, അതായത് ഇത്രയേറെ യങ് ജനറേഷനുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയെ പാർട്ടിക്ക് പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ കോൺഗ്രസ് അധ്യക്ഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സജീവമായി പല കാര്യങ്ങളിൽ ഇടപെടുന്നു, ചില സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. പക്ഷേ അതൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിമർശനങ്ങൾ, അദ്ദേഹം കോട്ടിടുന്നു അല്ലെങ്കിൽ കോട്ടിട്ട് തയ്യാറാക്കുന്നു എന്നാകുന്ന തരത്തിലുള്ള വിമർശനം, അതിൻ്റെ ഒന്നും ഒരു അങ്ങനെ പറയുന്നൊന്നും ശരിയല്ല. കാരണം നാം എല്ലാവരുടെ കഴിവും പ്രയോജനപ്പെടുത്തിയാലല്ലേ പാർട്ടിക്ക് ജയിക്കാൻ കഴിയും. ഞാൻ മാത്രം വിചാരിച്ചാൽ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയും, ഇല്ല. അപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാവണം. പിന്നെ അധികാരം കിട്ടുമ്പോഴാണല്ലോ ആര് പ്രധാനമന്ത്രിയാവണം ആര് മുഖ്യമന്ത്രിയാവണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഞങ്ങളുടെ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അതേസമയത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഭാവി എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയിലേക്ക് ഞങ്ങൾ എത്തിയില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ഒരു കടമ്പ എന്ന് പറയുന്ന അസംബ്ലി ഇലക്ഷൻ ഇനി 3 കൊല്ലം ബാക്കിയുണ്ട്. അതിനു മുമ്പ് പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ട്, അതിനു മുമ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്. അതൊക്കെ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഇപ്പോൾ കോൺഗ്രസ് സാധാരണ രീതിയിൽ, ഇപ്പോൾ കെ കരുണാകരൻ ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കും അറിയാം ഇലക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹമാണ് മുഖ്യമന്ത്രിയാവുക എന്നറിയാം. ആൻ്റണിയുടെ കാലത്ത് അറിയാം ആൻ്റണി ആണ് മുഖ്യമന്ത്രിയാവുക. ഉമ്മൻചാണ്ടി വന്നപ്പോൾ എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. ഇപ്പം അങ്ങനത്തെ ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ ജയിച്ചു, 68-ൽ 40 സീറ്റ് ജയിച്ചു. ഒരു പുതിയ മുഖം പ്രസിഡന്റ് മുഖ്യമന്ത്രിയായിട്ട് വന്നു. കാരണം അവിടെ സ്ഥിരമായി നയിച്ചിരുന്ന, ഇപ്പോൾ കേരളത്തിൽ കെ കരുണാകരനെ പോലെ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിനെ സ്ഥിരമായി നയിച്ചിരുന്ന വീരഭദ്ര സിംഗ് മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ വലിയൊരു ഒരു വാക്വം വന്നു. പക്ഷേ ഒരു പുതുമുഖം മുഖ്യമന്ത്രിയായി, ഇപ്പം നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ കേരളത്തിലും ഒരു ഇതുവരെ മുഖ്യമന്ത്രിയാവാത്ത ആളായിരിക്കും ഭാവിയിൽ മുഖ്യമന്ത്രിയായിരിക്കും. തരൂരിനെ പോലുള്ള ഒരു മുഖം വരുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയെ കുറിച്ചല്ല ചിന്തിക്കണം, നമ്മൾ പ്രവർത്തിക്കുക. ഓരോരുത്തർക്കും ഓരോ ഫീൽഡുണ്ട്, ആ ഫീൽഡിലേക്ക് അവരുടെ സേവനം പ്രയോജനപ്പെടുത്തും. ഓക്കെ, ഇപ്പോൾ പലപ്പോഴും ഈ വിമർശനങ്ങളായി വരുന്നുണ്ട്, കോൺഗ്രസിൽ ഒന്നോ രണ്ടോ പേർ ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു, ഒരു കൂട്ടായ ചർച്ചയൊക്കെ എപ്പോഴും വരുന്നുണ്ടോ അതോ പഴയതായിട്ട്? അല്ല, കൂട്ടായിട്ടുള്ള ചർച്ച ഇപ്പോഴും വരുന്നില്ല. കൂട്ടായിട്ടുള്ള ചർച്ചകൾ വരാത്തതുകൊണ്ടാണല്ലോ വിമർശനം ഉണ്ടാകും. ഞാൻ പറയുന്നത് ഇത് 2-3 പേരിരുന്ന് ചർച്ച ചെയ്താലൊന്നും പ്രശ്നം തീരില്ല, എന്നാൽ വലിയൊരു ആൾക്കൂട്ടം ചർച്ച ചെയ്താലും പ്രശ്നം തീരില്ല. ഇതിനെ പ്രധാനപ്പെട്ട ലീഡർമാർ, അതായത് ജനസ്വാധീനമുള്ള ഒരു 6-7 നേതാക്കന്മാർ ഒരുമിച്ചൊരു ഒരു കൺക്ലൂഷനിലെത്തി പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്ത് നടപ്പാക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പാർട്ടിയുടെ ഘടകങ്ങളുണ്ട്, അതായത് 7 പേര് മാത്രമല്ല തീരുമാനം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ഏകദേശം രൂപമുണ്ടാക്കി നമ്മൾ കമ്മിറ്റിയിൽ സമർപ്പിക്കുക, അതിനെക്കുറിച്ച് ചർച്ച നടത്തുക. ചർച്ച നടത്തിയിട്ട് ഒരു ഏകദേശം രൂപത്താലോ. ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തില്ല. ഇപ്പോൾ ഒരു തുറന്ന ചർച്ച, ഇപ്പോൾ എന്നോടൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവരും എടുക്കാൻ കഴിഞ്ഞു എന്നൊന്നും വരില്ല. പക്ഷേ എന്നോട് ആലോചിച്ചു അങ്ങനെ താങ്കളോട് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ച് അടുത്ത കാലത്തായിട്ട് അങ്ങനത്തെ യാതൊരു ചർച്ചയും നടന്നില്ല. ഞാൻ പലതും പത്രത്തിൽ വായിച്ചാണ് അറിയാറ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് അതൊരു ശരിയായിട്ടുള്ള പ്രവണതയല്ല. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വലിയൊരു ബഹുജന മുന്നേറ്റം, ഞങ്ങൾ ഒരുപാട് കുട്ടികൾ ശക്തമായി സമരവുമായിട്ട് പോലീസിൻ്റെ മുമ്പിൽ ചാടി വീഴുന്ന അത്രയും ശങ്കുറ്റമുള്ള ഞങ്ങളുടെ കുട്ടികൾ, അപ്പോൾ അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ സേവനം ചെയ്യുന്നത്. കാരണം പോലീസിൻ്റെ, മുഖ്യമന്ത്രിയുടെ കാറിന് വിളിച്ച് അഴിയൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നല്ലതല്ല കിട്ടും പോലീസിൻ്റെ. പക്ഷെ അവരതൊന്നും ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്നോട് കൂടി ആലോചിച്ചില്ല, ഞാൻ പറഞ്ഞ ആളുകളെ വെച്ചില്ല എന്നൊക്കെ ഒരു പരസ്യ പ്രസ്താവനയിലേക്ക് ചെല്ലുന്നത് ഒരു നല്ല പ്രവണതയല്ല. പക്ഷെ അത് തിരുത്തപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പുനഃസംഘടന സംബന്ധിച്ച്
വലിയ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് ആ വേണ്ട രീതിയിലേക്ക് എത്തിപ്പെടും എന്ന് കരുതുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, താഴെ തട്ടിൽ ഒരു സമവായം ഉണ്ടാക്കാൻ ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ റായ്പൂർ ICC ശേഷം ലീഡർഷിപ്പ് ഒന്നുകൂടെ യോഗം ചേർന്ന് ഇതിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇപ്പം തിരക്കിട്ട് ഇന്ന തീയതിക്കുള്ളിൽ നിന്നല്ല വേണ്ടത്, വെക്കുന്ന ആളുകൾ മിടുക്കരായിരിക്കണം. ഇപ്പോൾ ഞാൻ പറയുക, ഒരു നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾക്ക് 2 KPC ബ്ലോക്കാണുള്ളത്, ഒരു നിയോജകമണ്ഡലത്തിൽ. അതിലിപ്പോൾ ഒരു ബ്ലോക്കിൽ എക്സിനെ മാറ്റുന്നു, എക്സിനെ മാറ്റി വൈ വരുന്നു. അപ്പോൾ എക്സിനേക്കാൾ മോശക്കാരനാവാൻ പാടില്ലല്ലോ വൈ. അപ്പോൾ അതൊക്കെ ഒരു ചർച്ച വേണം. അല്ലാതെ നാളെ 48 മണിക്കൂറിനുള്ളിൽ ലിസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. കാരണം പാർലമെൻറ്റ് ഇലക്ഷനാണ് വരുന്നത്, വോട്ട് ചേർക്കാനുള്ള പ്രക്രിയ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് വെക്കുന്ന വ്യക്തികൾ സമർത്ഥരായിരിക്കണം. ഏത് വിഭാഗമാണെങ്കിലും ഏത് ഗോത്രമാണെങ്കിലും വെക്കുന്നവർക്ക് കഴിവുണ്ടാവണം. ആ രീതിയിൽ മുന്നോട്ട് പോകണം. തീർച്ചയായും താങ്കളുടെ പിതാവ് കോൺഗ്രസ്സിലെ തന്നെ ഏവരും ഇപ്പോഴും ഏത് നിമിഷവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം, അദ്ദേഹം ചില എടുത്തിരുന്ന ചില തീരുമാനങ്ങളും വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു, നടപ്പാക്കുന്നു, അതെല്ലാം നമ്മുടെ കേരളത്തിൽ നമുക്ക് ദൃശ്യമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടത്തിന് ശേഷം ഈ പാർട്ടിയിൽ എന്തെങ്കിലും ഈ ആ തരത്തിലേക്ക് എത്താൻ കഴിയാതെ വന്നിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് എന്തൊക്കെ അദ്ദേഹം വിമർശിക്കപ്പെട്ടാലും ശരി, തൻ്റെ പാർട്ടിക്കകത്തുള്ളവർക്ക് അവരെ ഒരിക്കലും മാറ്റി നിർത്തുന്ന ഒരു സമീപനം അദ്ദേഹം എടുത്തിട്ടില്ല. പേക്കാനിയേറ്റ് അവരുടെ ശൈലികൾ തമ്മിലെപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തും. ഇപ്പോൾ ശ്രീ VM സുധീരൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹം പാർട്ടിക്കകത്ത് കെ കരുണാകരൻ ഏറ്റവും വലിയൊരു ആഭ്യന്തര യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, 91 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 1-2 സീറ്റുകളിലെ പ്രശ്നം വന്നപ്പോൾ, ഈ വഴക്കൊക്കെ ഉള്ളപ്പോൾ കെ കരുണാകരൻ ഒരു ദിവസം സുധീരനെ വിളിച്ച്, ഇന്ന ഇന്ന സീറ്റുകളിൽ ആരാണ് നമുക്ക് പറ്റിയ സ്ഥാനാർത്ഥികൾ? സുധീരൻ പറഞ്ഞു, ഇന്ന ഇന്ന ആളുകളായിരിക്കും കുറേ കൂടെ യോഗ്യരായിട്ടുള്ളവർ. അത് അതേപടി അങ്ങ് അംഗീകരിച്ച് ആ 2 സ്ഥാനാർത്ഥികളും ജയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം എന്നെ വിമർശിക്കുന്ന ആളാണ്, അതുകൊണ്ട് അയാൾ പറഞ്ഞതൊന്നും കേൾക്കണ്ട, ആ സമീപനമല്ല അദ്ദേഹം എടുത്തത്. കാരണം ആ 1-2 പർട്ടിക്കുലർ സീറ്റുകളിൽ സുധീരന് നല്ല സ്വാധീനമുണ്ട്, അത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് നമുക്ക് ഈ പറ്റിയ സ്ഥാനാർത്ഥികളാരാ? അപ്പോൾ അത് അദ്ദേഹത്തിനും കൂടെ ബോധ്യപ്പെട്ടു, സുധീരൻ പറയുന്ന പേരുകൾ അവിടെ ജയിക്കാൻ സാധ്യതയുള്ളവരാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പിന്നെ വേറൊന്നും സ്വന്തം വേറെ ആരും അടിച്ചേൽപ്പിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് മികച്ച ഭൂരിപക്ഷം കിട്ടിയത്, 91. അതായത് ജില്ലാ കൗൺസിലിലെ തോൽവി കഴിഞ്ഞ് ഇനി UDF തിരിച്ചു വരില്ല, ഒരു ഭരണത്തുറച്ച LDFന് ഉണ്ടാവുമെന്ന് അന്ന് കരുതിയിരുന്നു 91. പക്ഷേ കെ കരുണാകരൻ്റെ ബുദ്ധിപൂർവമായിട്ടുള്ള സമീപനം, അതിന് AK നൽകിയ പിന്തുണ, ഇത് രണ്ടും ചേർന്നപ്പോൾ അസാധ്യമെന്ന് കരുതിയ കാര്യം സാധ്യമായി. അതാണ് ഞാൻ പറഞ്ഞത്, ആ ശൈലിയാണ് ഇന്ന് ആവശ്യം. അതിപ്പോ ഉണ്ടോ ഇപ്പോഴത്തെ അങ്ങനെ ഒരു ചർച്ചകളോ? ആന്റണി ചില വൈരങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് പല, പക്ഷെ വൈരങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഇലക്ഷൻ വരുമ്പോൾ ബാക്കിയെല്ലാം മറന്നവരൊന്നാവും. അവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരസ്പരം അവർ ആശയങ്ങൾ പങ്കുവയ്ക്കും. അതൊരു പ്രത്യേകതയായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 88 AK KPC പ്രസിഡന്റ് ആയിട്ട് വന്നു, വന്ന ഈ DCC ഒക്കെ പുനഃസംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഈ ജില്ലകളിലെ ഭാരവാഹികളൊക്കെ നിശ്ചയിച്ചപ്പോൾ, ഒരു ജില്ലയിലെത്തിയപ്പോൾ കെ കരുണാകരൻ പറഞ്ഞു, ഇത് ഇന്ന ഒരു പ്രമുഖ വ്യക്തി എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ വന്നില്ലല്ലോ. അപ്പോൾ ശ്രീമാൻ ആൻ്റണി പറഞ്ഞു, ഞാൻ ആ പേര് പറഞ്ഞാൽ ഇനി നമ്മുടെ ഒരു ബാലൻസ് തെറ്റുന്ന ഒരവസ്ഥയുണ്ടാവും, അതുകൊണ്ടാണ് അയാൾ കൊടുക്കേണ്ട ആളാണ്, പക്ഷേ ഇങ്ങനൊരു തകരാറുണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ ശ്രീ കെ കരുണാകരൻ പറഞ്ഞു, അതിന് കുഴപ്പമില്ല, നമുക്ക് മറ്റേ ഇന്ന സ്ഥലത്ത് വേറൊരാളുണ്ട്, അത് വെച്ച് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. ശരി ശരി. അപ്പോൾ ബാലൻസ് തെറ്റിയില്ല, 2 യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് സ്ഥാനം കിട്ടുകയും ചെയ്തു, പരാതിയില്ല. ഇപ്പോൾ ഈ കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ യാത്ര സംബന്ധിച്ച് വലിയ വിമർശനം, ഒരു പൈലറ്റ് വാഹനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പുകിലെന്താണ്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് അതാണ് ഞാൻ പറഞ്ഞത്, കെ കരുണാകരൻ അന്ന് ഈ പ്രീ ഡിഗ്രി സമരം ഉണ്ടായപ്പോൾ
അതുവരെ തിരുവനന്തപുരം നഗരത്തിലെ മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് അവർ പൈലറ്റ് കൂടെ ഇട്ടു. ഈ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ കൂടെയാണല്ലോ പോവുക. പ്രീ ഡിഗ്രി സമരം കൊടിപിരി കൊണ്ട കാലം. അപ്പം അങ്ങനെ വന്നപ്പോൾ അന്ന് വലിയ വിമർശനമാണ്, കേരളത്തിൽ ആദ്യമായിട്ട് പൈലറ്റ് വണ്ടി നഗരത്തിൽ ഉപയോഗിച്ച മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിമർശിച്ചിരുന്നു. ഇന്നിപ്പോൾ 10-42 വാഹനങ്ങൾ ആയിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. ഞാൻ പറയാം, കേരളത്തിൽ തന്നെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ട്, യു ഡി എഫിൻ്റെ കാലത്ത് ഇപ്പോൾ സോളാർ കേസ് ഉണ്ടായില്ലേ, കെ കരുണാകരൻ്റെ കാലത്ത് പാം ഓയിൽ കേസ്. പക്ഷെ അന്നൊക്കെ ഈ 10-40 വണ്ടികൾ ഉണ്ടായിരുന്നു. ഈ 40 വണ്ടികളെ കൊണ്ട് എന്ത് ചെയ്യാനാ? കരിക്കൊടി കാണിക്കുന്നവരെ കാണിക്കട്ടെ, അതിനെന്താ കുഴപ്പം? അതായത് അവകാശമല്ലേ. നേരെ മറിച്ച് അവർ മുഖ്യമന്ത്രിനെ ആക്രമിക്കാൻ വല്ലതും ചെല്ലുകയാണെങ്കിൽ ശരി, പോലീസ് അത് പിടിച്ചു മാറ്റാനുള്ള ആൾക്കാരല്ലേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഒരു വൻ ജാഥയായിട്ട് വന്നിട്ടാണോ മുഖ്യമന്ത്രിനെ കരിക്കൊടി കാണിക്കുന്നത്? അല്ലല്ലോ, ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അവർ കരിക്കൊടി കാണിക്കുന്നു, അവരെ പിടിച്ചു മാറ്റുന്നു, കഴിഞ്ഞില്ലേ കാര്യം? അതിന് എത്ര ഭയപ്പെടുന്നത് എന്തിനാ? ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ വയ്ക്കാൻ പോവാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം. ഇതൊക്കെ കെ കരുണാകരൻ്റെ കാലത്ത് ആണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത്രയധികം സുരക്ഷ അദ്ദേഹം ആകും. ഒന്നാമത് അദ്ദേഹം എല്ലാവരും ഇരട്ടശങ്കരൻ എന്നൊക്കെ പറഞ്ഞ് ഈ ധൈര്യത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന, പക്ഷേ എന്തിനാകാം ഇങ്ങനെ എത്രയോ? ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് കരിങ്കൊടി കാണിക്കുന്നവർക്കുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. കാരണം പിടിച്ചാൽ തല്ല് കിട്ടുന്നത് എല്ലാവർക്കും അറിയാം. ഒരു 3-4 പേരാണ് കരിങ്കൊടി കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല ധൈര്യമല്ലേ, തല്ല് കിട്ടിയാലും കുഴപ്പമില്ല. എന്തുകൊണ്ട് ഈ ഒരു ധൈര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നില്ല? അത് ഇരട്ടചങ്കൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട്? ഞാൻ പറയും, ഒരു സിംഗിൾ ചങ്കൻ്റെ ധൈര്യം പോലും എന്തുകൊണ്ടില്ല? അല്ല, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരിങ്കൊടി എന്നതിനപ്പുറം ജനം ബന്ദിയാക്കപ്പെടുകയല്ലേ, അതിനെതിരെ ശക്തമായ ഒരു ജനം ബന്ദിയാക്കപ്പെടുക മാത്രമല്ല, ഞാൻ പറയുന്നത് ഈ കുറേ എന്താ പറയേണ്ടത്, ഈ ധൂർത്ത് അവസാനിപ്പിച്ചാൽ തന്നെ, അല്ലെങ്കിൽ പിരിഞ്ഞു കിട്ടേണ്ട തുക പിരിച്ചെടുത്താൽ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയിൽ ഒരുപാട് മാറ്റം വരും. ഇപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് 22,000 കോടിയോളം പിരിഞ്ഞു കിട്ടാണ്ട് എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. പല ഡിപ്പാർട്ട്മെൻറ്റുകൾ അടയ്ക്കാനുള്ള തുക കുടിശ്ശി അടച്ചിട്ടില്ല. അതുപോലെ തന്നെ GST വിഹിതത്തിൻ്റെ കാര്യത്തിൽ കണക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ കേന്ദ്രത്തിനെ ഞങ്ങൾ ശക്തമായിട്ട് വിമർശിക്കാറുണ്ട്, കേരളത്തിന് വേണ്ടി ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്. ഞങ്ങൾ സിൽവർ ലൈൻ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ടില്ലേ? തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്വകാര്യ, ഞാൻ എൻ്റെ പ്രസംഗം പാർലമെൻറ്റിൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ കേരള ഗവൺമെൻറ് വിട്ടുകൊടുക്കുക, നിങ്ങൾക്ക് നടത്താൻ വയ്യെങ്കിൽ നിങ്ങൾ എന്തിനാ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഞങ്ങളുടെ CM പറഞ്ഞിട്ടുണ്ട് ഏറ്റെടുക്കാമെന്ന്, നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അപ്പം അങ്ങനെയുള്ള കാര്യം ഞങ്ങൾ പറയുന്നു. പക്ഷേ ഇവിടെ GST വന്നപ്പോൾ അവർ പറഞ്ഞത് എന്താ, നിങ്ങൾ ഒരു കണക്കും തന്നിട്ടില്ല, കണക്ക് തരാതെ ഞങ്ങൾക്ക് എങ്ങനെ തരാൻ കഴിയും? അപ്പോൾ സംസ്ഥാന മന്ത്രി പറയുന്നത് എന്താ, ബാലഗോപാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ ഞങ്ങളെക്കുറിച്ച് എന്തായാലും പരാതി, ഞങ്ങൾ പാർലമെൻറ്റിൽ പറയുന്നില്ല എന്നല്ലേ, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഇതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ സ്വന്തം പിടിപ്പുകേട് കാരണമാണ് ഇങ്ങനത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഇതിന് പുറമെയാണ് ധൂർത്ത്. അപ്പോൾ കാർ വാങ്ങുന്നത് മാത്രമല്ല, അത് ധൂർത്തിൻ്റെ ഒരു ഭാഗം. പിന്നെ ക്ലിഫ് ഹൗസിലേക്ക് വേണ്ടി മാത്രം 1 കോടിയൊക്കെ ചിലവഴിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ പറയാം, കെ കരുണാകരന് 92 ആക്സിഡൻറ്റ് പറ്റിയ കാലത്തും അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ഒരു ലിഫ്റ്റ് വെച്ചിട്ടില്ല, കോണി നടന്നാൽ കയറിയത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് അവൻ്റെ സ്വിമ്മിംഗ് പൂള് നിർമ്മിച്ചത്. അന്ന് വലിയ വിമർശനമായിരുന്നു സ്വിമ്മിംഗ് പൂൾ, അദ്ദേഹം സുഖിക്കാനല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത്. അന്നത്തെ ശാരീരിക അവശതയിൽ നിന്നും സ്വിമ്മിംഗ് ആണ് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് അമേരിക്കയിലെ ഡോക്ടർമാർ പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹത്തിന് നല്ല വ്യത്യാസം വന്നിരുന്നു ആ സ്വിമ്മിംഗ് നടത്തിയപ്പോൾ. ഇപ്പോൾ ആ സ്വിമ്മിംഗ് പൂൾ ഒന്നുകൂടെ നവീകരിച്ചിരിക്കുന്നു, അവിടെ തൊഴുത്ത് പണിയുന്നു. എന്തിനാ 10-42 ലക്ഷത്തിൻ്റെ തൊഴുത്തിൻ്റെ ആവശ്യം എന്താ? പശുക്കൾക്ക് മനുഷ്യൻ്റെ പോലെയൊന്നും അല്ലല്ലോ, അവർക്ക് AC ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ധൂർത്തിൻ്റെ ആവശ്യം എന്താ? പിന്നെ മുഖ്യമന്ത്രിക്ക് കോണി കയറാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആരോഗ്യ കാര്യത്തിലൊക്കെ അദ്ദേഹം പെർഫെക്റ്റ് ആണല്ലോ, പിന്നെ എന്തിനാണ് ലിഫ്റ്റിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ അങ്ങനെയുള്ള ധൂർത്തുകൾ. പിന്നെ പാർട്ടി പ്രവർത്തകർ പ്രതികളായിട്ടുള്ള കേസുകൾ വാദിക്കാൻ പുറത്തുനിന്ന് വക്കീൽ വരിക. ഇപ്പോൾ കണ്ടില്ലേ, അവൻ്റെ ക്വട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം പുറത്തു വരികയല്ലേ. വേറെ ഒരു വിഷയം കൂടിയുണ്ട് അതിൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്.
അതായത് പിണറായി സർക്കാർ വന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ RSS-ഉമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു മസ്കറ്റ് ഹോട്ടലിൽ. അത് ഗോവിന്ദൻ മാഷപ്പനി അംഗീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായില്ല. അപ്പോൾ CPM-കാർ എന്ത് ചെയ്തു, ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി. ഞങ്ങളുടെ ഷുഹൈബിനെ കൊന്നു, ശരത് ലാലിനെ കൊന്നു, കൃപേഷിനെ കൊന്നു. ആ കേസുകൾ വാദിക്കാൻ പാർട്ടി ഒരു വക്കീലിനെ ഏൽപ്പിച്ചാൽ മനസ്സിലാക്കാം. CBI അന്വേഷണം വേണ്ട എന്നുള്ള ഒരു കാരണത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരികയാണ്. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, ഇവിടെ അഡ്വക്കേറ്റ് ജനറലല്ലേ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരില്ലേ, ഗവൺമെൻറ് വക്കീൽമാരില്ലേ, അപ്പോൾ എന്തുകൊണ്ട് ഡൽഹിയിൽ നിന്ന് വക്കീൽ വരുന്നു? അപ്പോൾ ഒരു കേസിന് എത്ര ചിലവ് വരും? സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽ വന്നാലത്ത് നമുക്കറിയാലോ എത്ര ലക്ഷങ്ങൾ തൊട്ടാണ് തുടങ്ങുന്നത്, 1000, 10000 ഒന്നുമില്ല. വക്കീലിനെ കാണണമെങ്കിൽ തന്നെ 5 ലക്ഷം, പിന്നെ എഴുന്നേറ്റ് ഇരുന്നാൽ 25 ലക്ഷം. ഇതൊക്കെ ഇപ്പോൾ ഷുഹൈബിൻ്റെ കൊല കേസിൽ തന്നെ ഏതാണ്ട് 1 കോടി രൂപ ഖജനാവ് ചെലവഴിച്ചു. ഈ ഷുഹൈബിൻ്റെ ഈ മതവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ തുടരുകയാണല്ലോ. ഇപ്പം തില്ലങ്കേരി നടത്തുന്ന, ഓരോ ദിവസം നടത്തുന്ന പ്രതികരണങ്ങളും പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുക. അപ്പോൾ അതൊരു ശരിക്കും ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് എത്തിച്ചേരും എന്ന് കരുതുന്നുണ്ട്. അതെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ്, അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരൂ. കേന്ദ്ര ഏജൻസി മാത്രം അന്വേഷിച്ചിട്ട് കാര്യമില്ല, കാരണം ഇവര് തമ്മിൽ അന്തർധാരയുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലേ, പിണറായി സർക്കാർ വന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ തമ്മിലുണ്ടാക്കിയ അന്തർധാര കഴിഞ്ഞ അസംബ്ലിയിൽ കുറേ ബാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചേ, BJP-യുടെ വോട്ടുകൾ 2016 BJP-യുടെ വോട്ടുകളിൽ വന്ന കുറവ്, അത് ആ വോട്ടുകൾ 2021 വന്നപ്പോൾ BJP-ക്ക് കിട്ടിയിട്ടില്ല. ആ കുറവ് ആർക്ക് പോയി? LDF-ന് പോയി. അതിന് BJP പറയുന്നൊരു കാരണമുണ്ട്. അവർ പറയുന്നത്, ഇന്ത്യയിൽ ഞങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്, കേരളത്തിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു ഭാഗമായിട്ടില്ല. ആ സ്ഥിതിക്ക് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് ഒരു കോൺഗ്രസ് വിരുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. അത് പിണറായി വിജയൻ ശരിക്കും ഒരു കോൺഗ്രസ് വിരുദ്ധനാണ്. കാരണം ഭാരത് ജോഡോ യാത്രയിൽ എല്ലായിടത്തും രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും പങ്കെടുത്തപ്പോൾ CPM-ന് പങ്കെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് പോലും പിണറായി സമ്മതിച്ചില്ല. അതേസമയത്ത് പ്രതിപക്ഷ നിരയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ചന്ദ്രശേഖർ റാവു ഒരു സമ്മേളനം വിളിച്ചപ്പോൾ അതിൽ പിണറായി പങ്കെടുത്തു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ LDF-ലെ 2-ാമത്തെ കക്ഷിയായിട്ട് CPI-യുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി DRAJA ഭാരതീയ ജനതാ യാത്രയിൽ പങ്കെടുത്തു. ഇടതുപക്ഷ കക്ഷികളായിട്ടുള്ള RSP-യും ഫോർവേഡ് ബ്ലോക്കും, അവരിനെ കേരളത്തിൽ ഞങ്ങളുടെ ഘടകകക്ഷിയാണ്, പക്ഷേ CPI അല്ലല്ലോ. CPI വ്യക്തമായിട്ട് സ്റ്റാൻഡ് എടുത്തു. അവർ പറഞ്ഞു, കേരളത്തിലിപ്പോൾ ഞങ്ങളും UDF-ഉം ആയിട്ടുള്ള മത്സരത്തിൽ BJP-ക്കൊരു സ്ഥാനവുമില്ല, അതുകൊണ്ട് ഇവിടെ BJP ഒരു ഘടകമല്ല, പക്ഷേ കേരളത്തിന് പുറത്തവർ ഒരു ഘടകമാണ്, അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കും. ഇപ്പം കർണാടകത്തിൽ അവർ പറഞ്ഞല്ലോ, സഖ്യത്തിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് CPI-യുടെ കർണാടക യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് സഹകരിപ്പിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഖാർഗെയുടെ സ്വന്തം സ്റ്റേറ്റാണ്. ഓക്കെ, നേരത്തെ ധനസ്ഥിതിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ രണ്ടാം പിണറായി സർക്കാർ വരാനുള്ള ഒരു കാരണം ഈ കിബിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇപ്പോൾ അന്ന് തന്നെ പ്രതിപക്ഷം വളരെ വിമർശനം ഉന്നയിച്ചിരുന്നു കിബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കൊന്നും കോൺട്രാക്ടർമാർക്ക് ഇപ്പോൾ കാശ് കൊടുക്കുന്നില്ല. കാരണം അവർ പലരും ഞങ്ങൾക്കൊക്കെ നിവേദനം തന്നിരുന്നു, കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ, അവർ കോടികളാണ് അവർ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടുള്ളത്, ഇന്ന് അവർക്കൊന്നും പണം കിട്ടുന്നില്ല. അപ്പോൾ കിഫ്ബി എന്നൊരു പ്രതിസന്ധിയിലാണ്. ഞങ്ങളന്ന് പറഞ്ഞു, ഈ പാലം കെട്ടാനും റോഡ് കെട്ടാനൊക്കെ എന്തിനാണ് ഒരു കിഫ്ബി സംവിധാനം? UDF-ൻ്റെ കാലത്ത് കിട്ടിയിട്ടില്ല. LDF-ൻ്റെ മുൻ സർക്കാരുകൾ, അച്യുതാനന്ദൻ്റെ സർക്കാരുണ്ടായിരുന്നു, EMS-ൻ്റെ സർക്കാരുണ്ടായിരുന്നു, നയനാർ സർക്കാരുണ്ടായിരുന്നു, അവരുടെ കാലത്ത് പാലം കിട്ടിയിട്ടില്ലേ? അതിന് കിഫ്ബി വേണം. ഞാൻ പറയാം, എൻ്റെ പഴയ നിയോജക മണ്ഡലത്തിൽ വട്ടിയൂർക്കാവിൽ 9 കോടി ചെലവിട്ട് ഒന്ന് കുണ്ടവൻ കടവിൽ പാലം നിർമ്മിച്ചു, ഒരു കിഫ്ബി ഉണ്ടായിട്ടില്ലല്ലോ ഒന്ന്. എന്നാൽ 12 കോടിയുടെ കുലശേഖരം പാലം ഞങ്ങളുടെ കാലത്ത് AS-ഉം ഒക്കെ കിട്ടിയതാണ്. പക്ഷെ ഇപ്പോൾ അവർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചതെന്ന് പറയുന്നു. ഇതിപ്പോൾ കുണ്ടവൻ കടവ് പാലം നിർമ്മിക്കാന്നുണ്ടെങ്കിൽ എന്തിനാണ് കുലശേഖരം പാലത്തിന് ഒരു കിഫ്ബിയുടെ ആവശ്യം? എന്താ ഇവിടുത്തെ വൻകിട പാലങ്ങളും റോഡുകളൊക്കെ വന്നിട്ടുള്ള കിഫ്ബി ഉണ്ടായിട്ടാണോ?
അല്ല, ഈ കോൺട്രാക്ടർമാർ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചാണ് പറയുന്നത്. കോൺട്രാക്ടർമാര് പലയിടത്തും ലോൺ എടുത്തിട്ടാണ് ഈ വർക്ക് നടത്തി കൊടുക്കുന്നത്. ബാങ്കുകളിൽ നിന്ന് ലോണാണ്. ബാങ്കൊക്കെ കൃത്യസമയം കഴിഞ്ഞാൽ ലോണ് തിരിച്ചടയ്ക്കാൻ പറയും. ഇപ്പൊ ജപ്തി നോട്ടീസാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരള ബാങ്ക് പോലും എന്താണ് ജപ്തി നോട്ടീസ് അയക്കുന്നതിൻ്റെ കാരണം? അവർ പൂർണ്ണമായിട്ടും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലായിപ്പോ. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ അതേ റൂളാണ് ഇപ്പോൾ കേരള ബാങ്കിൽ. ഞങ്ങൾ അന്ന് ഞാനീ അന്ന് എം എൽ എ ആണ് ഇവർ കേരള ബാങ്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾ അപകടമാണ് കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കാണെങ്കിൽ ലോണ് കൊടുത്തു കഴിഞ്ഞാലും അതിന് അവർക്ക് കുറേ സഹായിക്കാൻ കഴിയും. എന്തൊക്കെ പറഞ്ഞാലും ശരി, സഹകരണ മേഖലയിലുള്ളവർ തമ്മിൽ സഹകരണം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോയിട്ടൊരു അറിയപ്പെടുന്ന സഹകരണ ബാങ്കിൽ, ഇപ്പോൾ ഒരു മാർസിസ്റ്റുകാരൻ ഭരിക്കുന്ന ബാങ്കാണെങ്കിലും ഒരു ലോണ് തരണം എന്ന് പറഞ്ഞാൽ അവർ തരാതിരിക്കുമോ? ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. ഇന്ന് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ഞാൻ എടുക്കുന്ന എന്തൊക്കെ എടുക്കുമ്പോഴുള്ള നിബന്ധനയുണ്ട് അത് ഈ കേരള ബാങ്കിനുമുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗിഫ്റ്റ് ബി വർക്ക് അനുസരിച്ചെടുത്ത പല കെട്ടിടങ്ങളുടെയും കാശ് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ കോൺട്രാക്ടർമാർക്ക്. അവരൊരു നിവേദനം കൊടുക്കാൻ ചെന്നാൽ പോലും വേണ്ട പരിഗണനയോ വേണ്ട പരിഗണന ചെയ്യാൻ മുഖ്യമന്ത്രിനെ ആർക്കും ഇപ്പൊ കാണാൻ കഴിയില്ലല്ലോ. ധനകാര്യമന്ത്രി എടുത്ത് ചെല്ലുമ്പോൾ ഉടനെ ഓരോ കണക്കുകൾ പറയും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണക്ക് വായുകൊണ്ട് കേട്ടിട്ട് കാര്യമില്ലല്ലോ. പണിയുന്ന കോൺട്രാക്ടർക്ക് അവരുടെ പോക്കറ്റിൽ നിന്നല്ലേ കാശെടുത്ത്? അത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ നടക്കൂടെ? അപ്പോൾ അതുകൊണ്ട് ഒരു വളരെ ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. തീർച്ചയായും ഈ നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വരെ, ഇപ്പോൾ ഇടയ്ക്കൊന്ന് അത്തരം ചർച്ചകളിലേക്ക് പോകുന്നില്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചിലരെല്ലാം ഞാൻ ഇന്ന സ്ഥലത്ത് മത്സരിക്കും, ഇന്നതാണ് എൻ്റെ ആഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ. താങ്കൾ തലസ്ഥാനത്തേക്ക് മടങ്ങി വരുന്നു എന്ന് ചിലരൊക്കെ പറയാം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു എല്ലാ ലോക്സഭാ അംഗങ്ങളും ഞങ്ങൾ ലോക്സഭയിലേക്ക് ഇനി ഇല്ല, ഞങ്ങൾ നിയമസഭയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ജനം എന്ത് വിചാരിക്കും? ജനം വിചാരിക്കും കേന്ദ്രത്തിൽ കോൺഗ്രസ് വരുന്നൊരു കോൺഫിഡൻസ് ഇവർക്കില്ല, പിന്നെ എന്തിനു ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് ചോദിക്കില്ലേ ജനം? അതുകൊണ്ട് ഞാൻ പറയുന്നത് പാർലമെൻറ്റിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ 4 കൊല്ലക്കാലം അവരാൾ കഴിയുന്ന രീതിയിൽ, കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ കേന്ദ്രമല്ലാന്ന്. കേരളത്തിനോടും തമിഴ്നാടിനോടും ഒരു തീരാ പകയാണെന്ന് കേന്ദ്രത്തിനുള്ളത്. ഈ അവസ്ഥയിൽ പോലും നന്നായി അവരവരാൾ കഴിയുന്ന അധ്വാനം കേരളത്തിലെ എം പിമാർ ഞങ്ങൾ 18 പേരും നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കഴിയുന്നതും അങ്ങനെയുള്ള ആളുകൾ പാർലമെൻറ്റിലേക്ക് തന്നെ മത്സരിക്കണം ഞാൻ ഉൾപ്പെടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിറ്റിംഗ് സീറ്റ് എനിക്ക് ഇവിടെ ഉണ്ട്, വടകര. ഞാൻ സിറ്റിംഗ് എം പി ആണ്. ഞാൻ ആ സീറ്റിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര നേതൃത്വത്തിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. വടകര തന്നെ തുടരണം എന്നുള്ള? അതെ അതെ. മറ്റൊരു തീരുമാനം തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാനുള്ള ഒരു പാർട്ടി ഒരു സജഷനോ അങ്ങനെ ഒരു ഇപ്പൊ അതിനെക്കുറിച്ച് ചർച്ചയാണ്. തിരുവനന്തപുരത്ത് ഇപ്പം എം പി ഉണ്ടല്ലോ, ശശി തരൂര് തിരുവനന്തപുരത്ത് നിന്നാൽ തോൽക്കുമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി പോലും പറയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഞാൻ മാറേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഈ പലപ്പോഴും താങ്കളുടെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ചില വിഷയങ്ങളിൽ പെട്ടെന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ ചാട്ടുളി പോലെയാണ് മറുപടികൾ വരുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു? അല്ല, അതിലിപ്പോൾ ഈ മറുപടി എന്തിനെ വളച്ചു കെട്ടി പറയേണ്ട ആവശ്യമൊന്നും. പാർട്ടിക്കൊരു നയമുണ്ട്, ആ നയം അനുസരിച്ചിട്ടുള്ള മറുപടി പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ഭാഗങ്ങൾ ചിലർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാന്ന് പറയേണ്ട കാര്യമില്ല, അത് തെറ്റ് തെറ്റ് തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ദേശീയവാദയുടെ കാര്യം വന്നു, ഞാൻ അന്നേ അറസ്റ്റിൽ സ്റ്റാൻഡ് എടുത്തു. ദേശീയപാത വേണം, കാരണം കേന്ദ്രത്തിലെ യു പി എ സർക്കാരിൻ്റെയാണ്. അത് കഴിഞ്ഞ യു ഡി എ സർക്കാരിൻ്റെ കാലത്ത് പലരും തടസ്സം ചെയ്തപ്പോൾ അവർക്കൊക്കെ ഒന്ന് വഴങ്ങി കൊടുത്തേണ്ട ദോഷമുണ്ടായി. അതുകൊണ്ട് ആ ക്രെഡിറ്റ് പിണറായിക്ക് പോയത്. എന്തിനാണ് നമ്മളതിനൊക്കെ എതിർക്കേണ്ട ആവശ്യം? എന്താ, നമ്മുടെ കുഞ്ഞല്ലേ, ആ കുഞ്ഞ് വളർന്നു വരണ്ടേ? അപ്പോൾ ഈ കാര്യം. അതേസമയത്ത് സിൽവർ ലൈൻ അങ്ങനെയല്ല. സിൽവർ ലൈനെ കൊണ്ടൊരു കാര്യം, കാരണം വന്ദേ ഭാരത് വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചിലവ് ഇതിൻ്റെ 1/3 പോലും വരില്ല. അപ്പോൾ പിന്നെ ഇതിനാവശ്യമില്ലാത്തൊരു ലൈൻ, അങ്ങനെയുള്ള ദൂരത്തിന് ആവശ്യമില്ല. അതേസമയത്ത് മെട്രോ, അതുപോലെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങളുടെ വികസനം, ദേശീയപാത, നല്ല റോഡുകൾ, പാലങ്ങൾ, അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയം നോക്കരുത്, നാടിൻ്റെ നന്മ നോക്കണം. ഇപ്പോൾ പലപ്പോഴും ഈ
രാഷ്ട്രീയമായ ചില വിഷയങ്ങൾ വരുമ്പോൾ കോൺഗ്രസിലാണ് കൂടുതലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരവും ഭിന്നതയും വിമർശനവും ഒക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇ പി ജയരാജനെതിരെ വലിയ വിമർശനമാണ് സി പി എമ്മിൽ ഉണ്ടാവുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ജാഥ അടക്കം പോലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വന്നു. അത് ഞാൻ ജാഥയിലില്ലല്ലോ, ഞാൻ അതാ ജാഥ അംഗമല്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. മറ്റുള്ളവർ മറ്റു തരത്തിൽ ഇപ്പോൾ സി പി എമ്മിൽ ഉള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് താങ്കൾ നോക്കുന്നത്? അല്ല, സി പി എമ്മിലുള്ള പ്രശ്നങ്ങളിൽ ചില കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഇടപെടേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ ഇ പി ജയരാജനെ പറ്റിയുണ്ടായ ഒരു പ്രധാന ആക്ഷേപം, മന്ത്രി എന്നുള്ള നിലയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആയുർവേദ റിസോർട്ടിന് പണം പിരിച്ചു എന്നാണ്. അത് ഗൗരവമാണ്. കാരണം മന്ത്രി എന്ന പദവി ദുരുപയോഗപ്പെടുത്തി. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ കാശ് അനധികൃതമായിട്ട് കാശുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ അതിൽ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള സമീപനം, ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം. ഈ റിസോർട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ, മന്ത്രി എന്നുള്ള നിലയിൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം നമ്മൾ കണക്കാക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ പറഞ്ഞു പെൻഷനായി, ശരിയാണ്, പെൻഷൻ തുക അതിൽ നിക്ഷേപിച്ച് കാണും. മകൻ്റെ നല്ല ബിസിനസ് ഉണ്ടാവും. പക്ഷേ ഇ പി ജയരാജൻ മന്ത്രി എന്നുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ ഗൗരവമാണ്. അതുപോലെ തന്നെ പി ജയരാജനെതിരെ ക്വട്ടേഷൻ സംഘമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ഇപ്പോൾ തില്ലങ്കേരിയുടെ ഇഷ്യൂ വന്നു, അതെ, അത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ വടകരയിൽ കഴിഞ്ഞ 2019 ലോക്സഭാ കാലത്തെ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ സത്യമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 5 കൊല്ലാകുമ്പോഴേക്കും മറ്റൊരു രസകരമായ കാര്യം, ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള ചില സമയത്ത് ഇവർ തമ്മിലടിക്കും, ചിലപ്പോൾ ബായി ബായി ആവും. അങ്ങനെയാണല്ലോ കോൺഗ്രസ് വിമർശിക്കുന്നത്. ഇന്നിപ്പോൾ 4 മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട് ഗവർണർ ഈ ബില്ലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഈ ആ ഒരു കാര്യത്തെ ഈ ഗവർണർ സർക്കാർ ഈ ഗവർണർ സർക്കാർ പോരിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തോൽക്കുന്നത് വിദ്യാർത്ഥികളാണ്. അതായത് പല യൂണിവേഴ്സിറ്റികളും, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് വി സി ഇല്ല, പകരം ചാർജ് ചെയ്യാറുണ്ടാണ്. സാങ്കേതിക സർവകലാശാല മൊത്തം കൊളായിട്ടുണ്ട്. ഫിഷറീസ് സർവകലാശാലയുടെ വി സിനെ ഹൈക്കോടതി പിരിച്ചുവിട്ടു. അപ്പോൾ ഇവരെ തമ്മിലൊരു തർക്കം കാരണം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിയമസഭയിൽ ബില്ല് പാസ്സാക്കിയതുകൊണ്ട് കാര്യമില്ല. ഒരു കാര്യം ഇവർക്ക് ചെയ്യാമായിരുന്നു, വ്യക്തമായിട്ടുള്ള ഒരു മാനദണ്ഡത്തോടുകൂടെ പ്രതിപക്ഷത്തിൻ്റെ സഹകരണത്തോടുകൂടെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, അത് ഒപ്പിട്ടില്ലെങ്കിൽ ഗവർണർ മോശക്കാരനാവുകയായിരുന്നു ജനമധ്യത്തിൽ. ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ചാൻസലർമാരായിട്ട് സ്വന്തം പാർട്ടിക്കാരെ വയ്ക്കാൻ നോക്കുകയാണ് ഗവർണറെ മാറ്റിയിട്ട്. ഇപ്പോൾ ഗവർണർ സംഖ്യകളെ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെന്താ ചെയ്യുന്നത്, ഇവർ സി പി എമ്മുകാരെ വയ്ക്കുക. നേരെ മറിച്ച് ഞങ്ങൾ ഒരു സജഷൻ പറഞ്ഞു, ഞങ്ങളത് വി സി സ്ഥാനത്ത് ഗവർണർ നിങ്ങൾ അല്ല ചാൻസലർ സ്ഥാനത്ത് നിങ്ങൾ ഗവർണർ മാറ്റിക്കോ പകരവാര്. അത് ഞങ്ങൾ നിർദ്ദേശം വെച്ചു. ഒന്നുകിൽ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ജഡ്ജി, കാരണം അങ്ങനെ ഒരു ജഡ്ജിയുടെ കീഴിൽ വകുപ്പ് മന്ത്രിക്ക് പ്രോ ചാൻസലർ ആയിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ മറിച്ച് ഈ ഒരു സ്ഥാനവും ഔദ്യോഗിക സ്ഥാനവും വഹിക്കാത്ത ഒരാളുടെ കീഴിൽ എങ്ങനെയാണ് ഒരു വകുപ്പ് മന്ത്രിക്ക് പ്രോ ചാൻസലറായിട്ടിരിക്കാൻ കഴിയുക? അപ്പോൾ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിയമം ഉണ്ടാക്കി. ഇപ്പം ആ നിയമം ഗവർണറിന് ഒപ്പിടുന്ന പ്രശ്നവുമില്ല, അതേത് രാഷ്ട്രപതിക്ക് അയക്കും. മാത്രമല്ല, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എത്ര കാലം വേണമെങ്കിലും ഗവർണർക്ക് പിടിച്ചു വയ്ക്കാം, അതിന് സമയപരിധിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, വി സിമാർ വരില്ല, ഉള്ള വി സിമാർ ഒഴിയുമ്പോൾ പകരം വി സിമാരില്ല, പരീക്ഷ കൃത്യമായിട്ട് നടക്കില്ല, കുട്ടികൾക്ക് പരീക്ഷ പാസ്സാവുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അപ്പോൾ ഈ പോരിൽ ആരാണ് രക്തസാക്ഷികളായതെന്ന് വെച്ചാൽ ഞാൻ പറയും വിദ്യാർത്ഥികളാണ്. തീർച്ചയായും. നമുക്ക് ഇപ്പോൾ കേന്ദ്രത്തിലൊരു മന്ത്രിയുണ്ട്, കേന്ദ്ര വി മുരളീധരൻ. എത്രത്തോളം കേരളത്തിന് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തുന്നത്? ഞാൻ പല വിഷയങ്ങളിലും അദ്ദേഹം ഏത് വിഷയം വന്നാലും പ്രതികരിക്കുന്നുണ്ടാവും. ഞാൻ ഈ 1989 മുതൽ ഡൽഹി രാഷ്ട്രീയം കാണുന്ന ഒരാളാണ്. ഈ ക്യാബിനറ്റ് മന്ത്രിക്കുള്ള ഒരു അധികാരം സഹമന്ത്രിക്കില്ല. അതേസമയത്ത് ക്യാബിനറ്റ് മന്ത്രിയാണെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും മറ്റും കഴിയും. എന്നാൽ ചില സഹമന്ത്രിമാർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമായിട്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഷിയോ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഒക്കെ കേരളത്തിന് കുറച്ച് കാര്യങ്ങൾ, റെയിൽവേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു. ഇ അഹമ്മദ്
കേന്ദ്ര റെയിൽവേ വകുപ്പ് സഹമന്ത്രിയായിരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശശി തരൂരിന് മെച്ചം കിട്ടിയത് അദ്ദേഹം കേന്ദ്രത്തിൽ ചില വകുപ്പുകൾക്ക് അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻറ്റ് ചാർജ് ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര വിദ്യാലയങ്ങളൊക്കെ കേരളത്തിന് കുറെ അനുവദിക്കുന്ന കാര്യത്തിൽ അന്ന് അദ്ദേഹം ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലമായിട്ടുള്ള തലശ്ശേരിയിൽ അദ്ദേഹം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് കേന്ദ്ര വിദ്യാലയം സ്ഥാപിച്ചത്. അങ്ങനെയൊക്കെയുള്ള ആൻ്റണി ക്യാബിനറ്റ് മിനിസ്റ്റർ ആയതുകൊണ്ടാണ് ബ്രഹ്മോസ് കേരളത്തിന് അനുവദിച്ച് കിട്ടിയത്. പക്ഷേ മറ്റ് പല സഹമന്ത്രിമാരെ കൊണ്ടും ഒരു ഉപകാരവും കേരളത്തിനുണ്ടായിട്ടില്ല. വി മുരളീധരന് അങ്ങനെ ഒരു സ്വാധീനമൊന്നും ഡൽഹിയിലില്ല. മാത്രമല്ല അദ്ദേഹം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മുടക്കാനാണ് നോക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി, ഈ താങ്കൾ തന്നെ പലപ്പോഴും മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പിണറായിയും അതുപോലെ തന്നെ ബി ജെ പിയുമായിട്ടുള്ള ഒരു അന്തർധാര ഉണ്ട് എന്ന് പലപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾ, അത് കൂടുതൽ വിമർശിക്കുന്നത് കെ മുരളീധരൻ തന്നെയാണ്. ആ അന്തർധാരയുടെ പല ഇടനിലക്കാരൊക്കെ ആയിട്ട് പലരും ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതുണ്ട്. അതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ബന്ധങ്ങൾ. അത് അതിപ്പം അതുകൊണ്ടാണോ അത്തരം ഒരു സോഫ്റ്റ് കോർണർ? അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു ഒരു വാചകം ഉണ്ടല്ലോ, അത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. അദ്ദേഹം പറഞ്ഞൊരു ഒരു സത്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ശിവശങ്കറിൽ അപ്പുറത്തേക്ക് പോവില്ല എന്ന് ഇത്ര ധൈര്യത്തിൽ ഗോവിന്ദൻ മാഷ് പറയണമെങ്കിൽ ഈ അന്തർധാരയുണ്ട്. ഈ ശിവശങ്കറിന്റെ വിഷയം അത് കൃത്യമായി, കാരണം ഇ ഡി ഇപ്പൊ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ അവിടെ മൊത്തം കയറി ഇറങ്ങിയത്. ഞങ്ങളുടെ എ സി സി സമ്മേളനം നടക്കുമ്പോ എല്ലാ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും വീടുകളിൽ ഇടിയാ, എം എൽ എ പോലും അല്ലാത്ത നേതാക്കളുടെ വീട്ടിൽ കയറി ഇറങ്ങുക. ഇവിടെ ഒരു ഇതിൽ പ്രതിയാക്കപ്പെട്ട ഒരു വനിത ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും രവീന്ദ്രൻ്റെ അടുത്തേക്ക് പോലും പോകുന്നില്ല. സി എം രവീന്ദ്രനാണ് ഇതിൻ്റെ മുഖ്യ കണ്ണി, അയാളുടെ പരിസരത്തേക്ക് പോകുന്നില്ല. ആ ശിവശങ്കറിനെ ഇപ്പോൾ കൊണ്ട് ജയിലിലിട്ടിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ആകെ മാനസികമായിട്ടുള്ളൊരു പീഡനത്തിൽ ആണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇടിയുടെ ഇതെല്ലാം വെറും ഒരു അതൊരു ഷോ ആയിട്ട് മാത്രമേ ഞങ്ങൾ കാണും. ഈ ശിവശങ്കറിൻ്റെ വിഷയം യഥാർത്ഥ എല്ലാ കുറ്റവും ശിവശങ്കറിൻ്റെ തലയിലിട്ടുകൊണ്ട് അദ്ദേഹത്തിനെ മാത്രം ഒരു കുറ്റക്കാരനാക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം നാളെ പലതും തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാകണം. ഇപ്പൊ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു അന്തർധാര തന്നെയാണ്. അതിന് ഇടനിലക്കാരായി നിരവധി പേരും ഉണ്ട്, നിരവധി ആൾക്കാരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ കോൺഗ്രസ് ശക്തിപ്പെടുത്തണം, യു ഡി എഫ് ശക്തിപ്പെടുത്തണം, പാർട്ടിയിൽ നിന്ന് പോയ പല രാഷ്ട്രീയ കക്ഷികളുമുണ്ട്, അവരൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടി കെ മുരളീധരൻ ഏതുതരത്തിലുള്ളൊരു, കാരണം ഇപ്പോഴത്തെ പാർട്ടി നിലപാട് അതിനെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ കയറിയാൽ വിളിച്ചാലൊന്നും ആരും വരുമൊന്നുമില്ല. അവർക്കൊരു യു ഡി എഫ് തിരിച്ചു വരുന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കണം. അതിന് ഇനിയും കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാനുണ്ട്. ആ പ്രക്രിയയിലാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം. മാണിയെ പഴയ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വിട്ടുപോയ എല്ലാവരും തിരിച്ചു വരണം എന്നാണ്. വിട്ടുപോയ എല്ലാവരും തിരിച്ചു വരണം, കാരണം അവരുടെ സ്പേസ് യു ഡി എഫിലാണ്. അവർക്കൊരിക്കലും എൽ ഡി എഫിൻ്റെ കൂടെ അധികാരം നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പം ചേർന്ന് വിളിച്ചാൽ അവർക്ക് വരാനും കഴിയില്ല. കാരണങ്ങളൊക്കെ ഉണ്ട് അവർക്ക് മുന്നണി വിടാൻ, പക്ഷേ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം യു ഡി എഫ് തിരിച്ചു വരും. അങ്ങനെ സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അത് ഇപ്പോഴത്തെ നേതൃത്വം ശ്രമിക്കേണ്ടല്ലേ? തീർച്ചയായിട്ടും അതവർ ശ്രമിക്കേണ്ടതാണ്. അവർ കൂട്ടായ ചർച്ചയുണ്ടെങ്കിൽ അതിനവർക്ക് കഴിയും. ഈ പറഞ്ഞു വന്ന പോലെ തന്നെയാണ് പലപ്പോഴും ഈ പല വിഷയങ്ങളിലും നിശിതമായ വിമർശനം ബി ജെ പിയുടെ ഭാഗത്ത് ബി ജെ പി നേതാക്കളെ കുറിച്ചോ അല്ലെങ്കിൽ ബി ജെ പി എടുക്കുന്ന ചില നിലപാടുകളെ കുറിച്ചോ അങ്ങനെ അതിശക്തമായ ഒരു വിമർശനം കോൺഗ്രസ് നടത്തുന്നു, പക്ഷേ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് കാണുന്നില്ല. എന്തുകൊണ്ടാകാമെന്നാണ് താങ്കൾക്ക്? അല്ല, സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ബി ജെ പി വിമർശിക്കാൻ കഴിയില്ല. ഒന്ന്, ലാവ്ലിൻ കേസ് ഇപ്പം എത്ര തവണ മാറ്റി വെച്ചു? 33 തവണയോളം മാറ്റി വെച്ചു. ഈ സ്വർണ്ണക്കടത്ത് കേസ്, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇ ഡി ശിവശങ്കറിന് അപ്പുറം പോവില്ല എന്ന് പറഞ്ഞല്ല. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ബി ജെ പിയുടെ ആവശ്യം അവർക്ക് ഇപ്പോഴവർക്കറിയാം കേരളത്തിൽ അവർക്ക് ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ വിചാരിക്കുന്നത് കോൺഗ്രസിന് തകർച്ചയുണ്ടായാൽ ആ ഗ്യാപ്പിൽ കയറാം. പിണറായി വിചാരിക്കുന്നത് ഏതായാലും 10 വർഷം അദ്ദേഹത്തിന് ഉള്ള ടേം കംപ്ലീറ്റ് ആക്കുക, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കുക, അതാണ് പിണറായിയുടെ ലക്ഷ്യം. ഈ രണ്ട് ലക്ഷ്യങ്ങളും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതാണ് നെഹ്റു ട്രോഫി വെള്ളംകളിക്ക് പോലും അമിത്ഷായനെ പിണറായി ക്ഷണിക്കുന്നത്. ഇവിടെ
ചണ്ഡീഗഡിൽ ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിമാരുടെ ചിന്തൻ ശിവരം ആന്ധ്ര മുഖ്യമന്ത്രി പോലും ബഹിഷ്കരിച്ചു. അദ്ദേഹം പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്, പക്ഷേ അദ്ദേഹം ബഹിഷ്കരിച്ചു. ചന്ദ്രശേഖർ റാവു ബഹിഷ്കരിച്ചു. നവീൻ പട്നായിക് ബഹിഷ്കരിച്ചു. പിണറായി പങ്കെടുത്തു. ആദ്യ ദിവസം പങ്കെടുത്ത് പ്രസംഗവും കഴിഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ് രണ്ടാം ദിവസം ബഹിഷ്കരിച്ചു. അന്ന് രണ്ടാം ദിവസം അദ്ദേഹത്തിന് ഒന്നുമില്ല അവിടെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്നാം ദിവസം കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ അന്തർധാര വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഈ ആർ എസ് എസുമായി സംസാരിച്ചു, അതുകൊണ്ട് കണ്ണൂരിൽ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായെന്ന് പറയുമ്പോൾ ഇവർ സംസാരിച്ച് എന്തിനാ ഒരു ആർ എസ് എസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകേണ്ട ആവശ്യം എന്താ? ഇവർക്കെന്താ ആർ എസ് എസിനെ നേരിടാനപ്പോൾ ചങ്കൂറ്റില്ലേ? ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി, ഇവിടെ എത്ര കേസുണ്ട് അറിയോ? ആ സമരത്തിൽ പങ്കെടുത്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് ഏതാണ്ട് 10-350 കേസ് ഇപ്പോഴും ഉണ്ട്. അതിലാകെ 40-60 മാത്രമേ വിഡ്രോ ചെയ്തിട്ടുള്ളൂ. ബാക്കി കേസുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് പിന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു പറയുന്നു? അപ്പോൾ ഇതിൽ വളരെ വ്യക്തമാണ്, അന്തർധാരയുണ്ട്. അന്തർധാര ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന് വ്യാപ്തിയുണ്ട്. എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് 7 സീറ്റിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പറയാനുള്ള കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ 13 സീറ്റിലത്തെ എന്താ അവരുടെ പാർട്ടി നിലപാടെന്താ? ആർക്ക് വോട്ട് ചെയ്യും? അപ്പോൾ മനസ്സിലായല്ലോ, 7 സീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലാണ്ട് എല്ലാ സീറ്റിലും കയറി ഞങ്ങൾ മത്സരിക്കുന്നില്ല. അപ്പോൾ 13 സീറ്റുകളുടെ നിലപാടെന്താ? ഇവരൊറ്റ കാര്യമുള്ളൂ, 20 സീറ്റിൽ യു ഡി എഫ് തോൽക്കണം. അതാണ് ഇവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗം. എന്തായാലും ഈ ഈ ഈ അന്തർധാരകളൊക്കെ പൊളിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മറികടക്കാനും കോൺഗ്രസിന് ഒരു തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രചാരണം ഇതിൽ ഊന്നിക്കൊണ്ടായിരിക്കും. ഞങ്ങളടുത്ത ലോക്സഭയിൽ ഞങ്ങൾ പറയുന്നത് പിണറായി ഈ ലോക്സഭ ഇലക്ഷനിൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് കാണിച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ചേരാൻ അദ്ദേഹം സമ്മതിക്കില്ല. അത് ആ കരു ഉറപ്പാണ്. ജോഡോ യാത്രയോട് അദ്ദേഹം സ്വീകരിച്ച സമീപനായിരിക്കും. പിണറായിക്ക് ഇവിടെ ഒരു 5-10 MPമാരെ കിട്ടിയാൽ അദ്ദേഹം ഡൽഹിയിൽ പറയും ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൽ സഹകരിക്കാൻ പാടില്ല, അതിനെ എതിർക്കണം എന്നുള്ള രീതി അദ്ദേഹം സ്വീകരിക്കും. എന്തായാലും വളരെയധികം നന്ദി. പ്രത്യേകിച്ച് പ്ലീനറി സമ്മേളനമൊക്കെ നടക്കുന്നൊരു സാഹചര്യത്തിൽ ഒരു ഉണർവിലേക്ക് വരുമെന്ന വിശ്വാസം തന്നെയാണ് താങ്കളടക്കമുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ളത്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം രാഷ്ട്രീയമായും മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചതിന് നന്ദി. ലീഡേഴ്സ് ലൈനിൽ പങ്കെടുത്തതിന് ഒരിക്കൽ കൂടി.